ഹലോ ഹായ് നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കൂടുതൽ സിനിമ വൈറൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പം ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ബിഗ് ബോസ് മലയാളം സീസൺ 2 നാൾക്കുനാൾ പോർമുഖവുമായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതിന് കാരണമാകുന്നത് വീക്കിലെ ടാസ്കുകളും ക്യാപ്റ്റൻസി ടാസ്കുകളുമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 2 ഏറ്റവും ആവേശകരമായ ഗെയിമുകളാണ് ലക്ഷറി ബജറ്റിന് വേണ്ടിയുള്ള വീക്കിലി ടാസ്കുകൾ. എല്ലാം തന്നെ വളരെ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കണ്ട ഒന്നായിരുന്നു. മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ രജിത്തിന്റെ കളിയാണ് ഇപ്പോഴും ചർച്ചാ വിഷയം. പലപ്പോഴും വിമർശനവുമായി നിരവധി ആദ്യ ബിഗ് ബോസ് മത്സരാർത്ഥികൾ എത്തിയെങ്കിലും അനുകൂലിച്ചും താരങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല രജിത്താണ് വിജയെന്ന് പറഞ്ഞും നിരവധി ആരാധകർ എത്തിയിരുന്നു. മാത്രമല്ല ഈ താരത്തിന് പുറത്തും ആരാധകർ ഏറെയുമാണ്. ബിഗ് ബോസ് വീട്ടിലെ ശക്തനായ മത്സരാർത്ഥിയായി തുടരുന്ന ഡോക്ടർ രജിത് കുമാറാണ്. ജസ്റ്റ് ഒഴികെ വൈൽഡ് കാർഡിലൂടെ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്ന എല്ലാ മത്സരാർത്ഥികളെയും തന്റെ വലയിലേക്ക് ചാക്കിട്ട് പിടിക്കാൻ രജിത് ശ്രമം നടത്തിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞ തെറ്റൊന്നുമില്ല. ദയയും പവരും അടക്കമുള്ള ഈ വലയിൽ വീണവരാണ്. എന്നാൽ ഇപ്പോഴും രജിത്തിന് പിടികൊടുക്കാതെയാണ് സുരാജിന്റെ പടയോട്ടം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുരാജിനെ പിടിച്ചിരിക്കുന്നത്. പലപ്പോഴും പല അഭിപ്രായങ്ങളും ചർച്ച ചെയ്യാനെന്ന മട്ടിൽ രജിത്ത് സൂരജിനെ സമീപിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും രജിത്തിനെ പ്രീതിപ്പെടുത്താൻ സുരാജ് ശ്രമിക്കുന്നതായി കണ്ടിട്ടുമില്ല. അത് തന്നെയാണ് താരത്തെ ചൊടിപ്പിച്ചതെന്നാണ് ചിലർ പറയുന്നത്. പ്രതീക്ഷ പിന്തുണ സൂരജിൽ നിന്ന് ലഭിക്കാതെ നിരാശനായി മടങ്ങി വരുന്ന രജിത്തിനെ പലവട്ടം ഇതിനോടകം കണ്ടു കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ സൂരജിന്റെ ഈ നയത്തെ രജിത് ചേർത്ത് വെക്കുന്നത് മറ്റു ചില കാരണങ്ങളോടാണ്. മോഹൻലാൽ എത്തിയ വീക്കെൻഡ് എപ്പിസോഡിൽ അവതരിപ്പിച്ച ഇടി ടാസ്കിലാണ് രജിത് തന്റെ വീക്ഷണങ്ങൾ പുറത്തുവിട്ടത്. മുൻപ് പലപ്പോഴും സൂരജിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പരോക്ഷമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും ഇക്കുറി മനസ്സിലുള്ളത് ഒരു മറയുമില്ലാതെ പുറത്തുവിടുകയായിരുന്നു രജിത്. സൂരജിനെ പഞ്ചിങ് ബാഗിൽ ഒട്ടിച്ചു വെച്ച് ഇടിക്കാൻ ഓങ്ങിയപ്പോൾ രജിത് പറഞ്ഞത് ഇങ്ങനെയാണ്. ബിഗ് ബോസ് മത്സരത്തിൽ സൂരജിന് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ആര്യയോട് ചേർന്ന് നിന്ന് ആങ്കറിംഗിൽ അവസരങ്ങൾ ഒപ്പിച്ചെടുക്കുക എന്നതാണ്. 2, പാഷണം ഷാജിക്കൊപ്പം നിന്ന് സിനിമയിലും എത്തിപ്പെടുക എന്നത്. രജിത് ഇത് പറയുമ്പോൾ സ്വതസിദ്ധമായ ചിരിയുമായി ഇക്കാര്യങ്ങൾ കേട്ട് ആസ്വദിക്കുകയായിരുന്നു സൂരജ്. സൂരജിന്റെ കളിയിലെ പ്രകടനങ്ങൾ രജിത്തിന്റെ വാദത്തെ പൂർണ്ണമായും ശക്തിപ്പെടുത്തുന്നു എന്ന് പറയാനായിരുന്നെങ്കിലും ചില എപ്പിസോഡുകൾ കണ്ട ഭാഗങ്ങൾ ഇത് ശരിവെക്കുന്നുമുണ്ട്. ജസ്ല സൂരജ് എന്നിവരിൽ ഒരാൾ അടുത്ത ആഴ്ച പുറത്തു പോകാൻ സ്വയം തയ്യാറെടുക്കണമെന്ന തരത്തിൽ വന്ന ടാസ്കിൽ സൂരജാണ് ആ ദൗത്യം ഏറ്റെടുത്തത്. ടാസ്കിന് ശേഷം സൂരജിന്റെ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് എത്തിയവരോട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് രജിത്തിന്റെ വാദത്തെ ശരിവെക്കുന്നത്. ആര്യയോട് പാഷാണം ഷാജിയോടുമായി സംസാരിച്ചിരുന്ന സൂരജ് ബിഗ് ബോസ് കളിക്ക് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ് കളിയിലെത്തിയതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന തരത്തിലായിരുന്നു സൂരജിന്റെ വാക്കുകൾ. ഇതിനുശേഷവും കോണ്ടാക്ട് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക എന്നും അങ്ങോട്ടുള്ള നടപ്പിൽ എന്തെങ്കിലും സാധ്യതകൾ കാണിച്ചു തരാനുണ്ടെങ്കിൽ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുമായിരുന്നു മഞ്ജു, ആര്യ, ഷാജി എന്നിവർക്കൊപ്പം നിന്ന് സൂരജ് പറഞ്ഞത്. രജിത്തിന്റെ വാക്കുകൾ ഒരു സഹമത്സരാർത്ഥിയുടെ വീക്ഷണമായി മാത്രം കാണാമെങ്കിലും ബിഗ് ബോസിൽ സൂരജിന്റെ ഗെയിം പ്ലാൻ ഒരു ചോദ്യചിഹ്നമായി തുടരുകയുമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം ഫോളോവേഴ്സിനെ നേടിയെടുത്തിട്ടുള്ള ആർജയാണ് സൂരജ്. ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്നതിന് മുൻപായിരുന്നു ഈ നേട്ടം അത്രയും. എന്നാൽ ഇത്രയും അധികം പിന്തുണയുള്ള ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കേണ്ട ചലനമൊന്നും സൃഷ്ടിച്ചിട്ടില്ലെന്നതാണ് വാസ്തവമാണ്. പുറത്തുള്ള തന്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കാൻ താല്പര്യമില്ലാത്തതിനാലാണോ സൂരജിന്റെ ഈ നീക്കമെന്ന് ചിലരെങ്കിലും സംശയിച്ചിട്ടുമുണ്ട്. ചിലരാകട്ടെ ഫേസ്ബുക്ക് പോലൊരു മാധ്യമത്തിലൂടെ ആളുകളോട് ആശയവിനിമയം ചെയ്തിരുന്ന സൂരജിന് നേരിട്ടുള്ള സംഭാഷണങ്ങളിൽ തന്റെ ശബ്ദമുയർത്താൻ കഴിയാതെ പോകുന്നുണ്ട് എന്ന അഭിപ്രായക്കാരാണ് ചിലർ. ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാമെന്ന തന്ത്രമാണോ സൂരജ് പുറത്തെടുക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്. ബിഗ് ബോസ് 2 സീസൺ 50 ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഒട്ടനവധി ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ആ ട്വിസ്റ്റുകളിൽ ഒന്നാണ് ഇന്നലത്തെ എലിമിനേഷൻ സംഭവിച്ചത്. രസകരമായ ഒരു ഗെയിമിന് പിന്നാലെയാണ് മോഹൻലാൽ ആരാണ് പുറത്തേക്ക് പോകുന്നത് വ്യക്തമാക്കിയത്. എലിമിനേഷൻ എപ്പിസോഡുകളിൽ പലപ്പോഴും ഉണ്ടാവാറുള്ള നാടകീയത ഒഴിവാക്കി നേരിട്ടായിരുന്നു മോഹൻലാലിന്റെ പ്രഖ്യാപനം. രജ്കുമാർ, ഫുക്രു, ജസ്ല, മാടശ്ശേരി, മഞ്ജു പത്രോസ്, വീണ നായർ, ആര്യ എന്നിവരാണ് ഇത്തവണത്തെ എലിമിനേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നത്. ഇവരോട് എഴുന്നേറ്റ് നിൽക്കാനായി ആവശ്യപ്പെട്ട മോഹൻലാൽ ബിഗ് ബോസ് മത്സരത്തെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തത വരുത്തുകയായിരുന്നു. ബിഗ് ബോസിൽ തുടരുന്നതിനിടയിൽ പുറത്തേക്ക് പോകണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടാകാം. മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചവരും ഉണ്ടാകാം. ചിലപ്പോൾ പുറത്ത് പോകണമെന്ന ആഗ്രഹം കൊണ്ടായിരിക്കില്ല അങ്ങനെ പറഞ്ഞത്. 2 മതി എന്നൊക്കെ ചിലർ പറയും. എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ തനിക്കിവിടെ നിൽക്കണമെന്നും മത്സരത്തിൽ തുടരണമെന്ന് ആഗ്രഹിച്ചവരുമുണ്ടാവാം. എന്തായാലും ഒരാളെ പുറത്തേക്ക് വിളിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ മോഹൻലാൽ മഞ്ജു എൻ്റെ അടുത്തേക്ക് വന്നേക്കൂ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ സങ്കടമില്ലാത്ത മുഖത്തോടെ താങ്ക് യു ലാലേട്ടെന്നാണ് മഞ്ജു പ്രതികരിച്ചത്. ശേഷം മഞ്ജു പത്രോസാണ് കഴിഞ്ഞ ദിവസത്തെ എലിമിനേഷനിൽ പുറത്തുപോയത്.